കേന്ദ്ര സഹകരണ വകുപ്പ് മന്ത്രി അമിത് ഷാ ചുമതല ഏറ്റെടുത്ത് തന്നെ രാജ്യത്തെ സഹകരണ മേഖലയിൽ പുഷ്ടിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതിന്റെ ഭാഗമായി തന്നെ RSSഉം ഒരു വലിയ നീക്കം തന്നെ നടത്തുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ സഹകരണ മേഖലയിലെ സംഘടനയായ സഹാർ ഭാരതിയോട് പറഞ്ഞിരിക്കുന്നത് കേരളത്തിൽ എല്ലാവിധ ശ്രദ്ധയും ചെലുത്തണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇതിനോടകം തന്നെ കേരളത്തിൽ 8400 അക്ഷയശ്രീ യൂണിറ്റുകൾ ഇതുവരെ സഹാർ ഭാരതിയുടെ കീഴിൽ രൂപീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. സൂപ്പർ മാർക്കറ്റ് അടക്കം കേരളത്തിൽ ഈ സഹാർ ഭാരതിയുടെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഒപ്പം തന്നെ സമൃദ്ധി ഗ്രാമീൺ സമൃദ്ധി സ്റ്റോറുകളും പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ അവരുടെ പുതിയ ലക്ഷ്യങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. 25 വർഷത്തെ പ്രവർത്തനങ്ങൾ ലക്ഷ്യമിട്ടാണ് സഹാർ ഭാരതി മുൻപോട്ട് നീങ്ങുന്നത്. പ്രധാനമായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ സഹകരണ ഈ സ്ഥാപനങ്ങൾ വഴി ജനങ്ങളുടെ ഇടയിൽ താഴെത്തട്ടിൽ എത്തിക്കാനുള്ള നീക്കങ്ങളാണ് നടത്തുക. ഒന്ന്, ഇതിനു വേണ്ടിയിട്ട് സർക്കാരുമായി സഹകരിച്ച് പ്രവർത്തിക്കും. സർക്കാർ സഹകരിക്കാൻ തയ്യാറായില്ല എങ്കിൽ സഹാർ ഭാരതി നേരിട്ട് തന്നെ ഈ യൂണിറ്റുകൾ വഴി ഇല്ലെങ്കിൽ സഹകരണ മേഖല വഴി ഇത് ജനങ്ങളിൽ എത്തിക്കും. രണ്ട്, നിലവിൽ 8400 അക്ഷയ ശ്രീ കേന്ദ്രങ്ങളാണ് നിലവിൽ കേരളത്തിലുള്ളത്. അത് 25,000 ആക്കും 2 വർഷത്തിനുള്ളിൽ. മൂന്ന്, 25 യൂണിറ്റുകൾക്ക്, അതായത് അക്ഷയശ്രീയുടെ 25 യൂണിറ്റുകൾക്ക് ഒരു ഗ്രാമീൺ സമൃദ്ധി സ്റ്റോർ വെച്ച് രൂപീകരിക്കും. നിലവിൽ ഗ്രാമീൺ സമൃദ്ധി സ്റ്റോർ പല ജില്ലകളിലുമുണ്ട്. അത് വ്യാപിപ്പിക്കാൻ തന്നെയാണ് തീരുമാനം. ഒപ്പം നിലവിൽ സൂപ്പർ മാർക്കറ്റുകളുണ്ട് ഈ സഹാർ ഭാരതിക്ക്. അത് എല്ലാ സ്ഥലങ്ങളിലേക്കും വ്യാപിപ്പിക്കാൻ തീരുമാനമെടുത്തിട്ടുണ്ട്. 5, പാൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഗോകുൽ മിഷനുമായി ചേർന്ന് 200 ഗ്രാമങ്ങളിൽ ഈ പശുക്കളെ, മുന്തിയ ഇനം പശുക്കളെ നൽകും. ഒരു ഗ്രാമത്തിന് 50 പശുക്കളെ വീതമാണ് നൽകുന്നത്. ഇതിൻ്റെ ഫണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ടാണ്. ഈ ഫണ്ട് ഉപയോഗിച്ചായിരിക്കും ഈ പശുക്കളെ നൽകുന്നത്. അതോടൊപ്പം തന്നെ സഹാർ ഭാരതിയുമായി സഹകരിക്കുന്ന കർണാടകയിലുള്ള കാംഗോയും ബാംഗോയും, അതായത് തമിഴ്നാട്ടിലുള്ള പോണ്ടിച്ചേരിയിലുമുള്ള ബാംഗോയും, അത് നിലവിൽ കേരളത്തിൽ ഈ സൂപ്പർ മാർക്കറ്റിലും സഹകരണ സ്ഥാപനങ്ങളും കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ പ്രവർത്തനവും ശക്തിപ്പെടുത്തുകയാണ്. അടുത്തതായി തീരുമാനിച്ചിരിക്കുന്ന കാര്യം, നെല്ല് മുതൽ മത്സ്യം വരെയുള്ള എല്ലാവിധ വസ്തുക്കളും ഇവിടെ നിന്ന് നല്ല വില നൽകി ശേഖരിക്കുകയും അത് മറ്റ് സംസ്ഥാനങ്ങൾക്ക് നൽകുകയും ചെയ്യും. ഒപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങളുള്ള പഞ്ചസാര അടക്കം ഇങ്ങോട്ടേക്ക് ഇറക്കുമതി ചെയ്യുകയും ഈ സഹകരണ സംഘങ്ങൾ വഴി വളരെ കുറഞ്ഞ വിലയ്ക്ക് ഇവ വിറ്റഴിക്കാനും സഹാർ ഭാരതി കഴിയും. അതായത് സഹാർ ഭാരതി വരുന്ന വമ്പൻ ഈ പദ്ധതികളുമായിട്ടാണ്. ഈ പദ്ധതികളും ഈ സഹകരണ സംഘങ്ങളും വരുന്നതോടുകൂടി നിലവിലുള്ള സഹകരണ സംഘങ്ങൾ, അതായത് LDFൻ്റെ UDFൻ്റെ ഒക്കെ കൈവശമുള്ള സഹകരണ സംഘങ്ങൾക്ക് വലിയൊരു ഭീഷണി തന്നെയായി മാറും. കാരണം മറ്റ് സംസ്ഥാനങ്ങളുമായി യോജിച്ചുകൊണ്ടാണ് സഹാർ ഭാരതി പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലെ ഉൽപ്പന്നങ്ങൾ കൂടി കേരള വിപണിയിൽ എത്തുന്നതോടുകൂടി പഞ്ചസാര ഉൾപ്പെടെ ഉള്ള ഉൽപ്പന്നങ്ങൾ വളരെ വിലക്കുറവിൽ അവർക്ക് വിൽക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് മറ്റുള്ള സഹകരണ സംഘങ്ങൾക്ക് ഭീഷണിയായി മാറുന്നത്. ഏതായാലും നിലവിൽ സഹാർ ഭാരതിയുടെ പ്രവർത്തനം ശക്തിപ്പെടുത്താൻ തന്നെയാണ് കേരളത്തിലെ RSSൻ്റെ നേതൃത്വവും കേന്ദ്ര നേതൃത്വവും നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് ഇവർക്കൊരു ഫേസ്ബുക്ക് പേജുണ്ട്, സഹാർ ഭാരതി കേരള എന്ന് പറഞ്ഞ്. അതിൽ ആ ഫേസ്ബുക്ക് പേജിൽ കയറിക്കഴിഞ്ഞാൽ ഇവിടെ കൂടുതൽ വിവരങ്ങൾ കിട്ടും. തിരുവനന്തപുരത്തും കൊച്ചിയിലും ഇവർക്ക് ഓഫീസുകൾ ഉണ്ട്. ഏതായാലും സഹാർ ഭാരതിയുടെ വരവ് കേരളത്തിൽ LDFഉം UDFഉം വലിയ ഭീതിയോട് തന്നെയാണ് കാണുന്നത്. കാരണം സഹാർ ഭാരതി പോലെ ഇന്ത്യ എമ്പാടും ശാഖകളുള്ള ഒരു വമ്പൻ സഹകരണ മേഖലയിലെ സംഘടന കേരളത്തിൽ ചുവടുറപ്പിക്കുമ്പോൾ സ്വാഭാവികമായി കേരളത്തിൽ മാത്രമുള്ള സഹകരണ സംഘങ്ങൾക്ക് അവരോട് എത്ര നാൾ ഏറ്റുമുട്ടി പിടിച്ചു നിൽക്കാൻ കഴിയുമെന്നുള്ളതും ഒരു ചോദ്യമായി അവശേഷിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.